ഉത്രാളം ദിനത്തിൽ ഓണപ്പുട എന്നൊരു ഉടുത്തൊരുങ്ങി നിൽക്കുന്ന എത്ര പേർക്കറിയാം ഓണപ്പുട എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് എന്ന്. മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഓണപ്പുട. ഓണപ്പുടവ എന്നത് ലോപിച്ചാണ് ഓണപ്പുട ആയതെന്ന് കരുതുന്നു. ഓണപ്പുടവയില്ലാതെ എന്തോണം? അതേ പുടവയുമായി ബന്ധപ്പെടുന്നു സ്ഥലനാമത്തിന്റെ പിറവിയും. പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് ഓണപ്പുട. ഓണപ്പുടാത്ത് കളരിയുമായി ബന്ധമുള്ള ഈ സ്ഥലനാമത്തിന് 500 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നു. ഓണപ്പുടാത്തെ പ്രശസ്തനായ കളരി അഭ്യാസിയായിരുന്നു കുഞ്ഞൻ പണിക്കർ. നാടെങ്ങും കളരി അഭ്യാസവുമായി നടന്ന കുഞ്ഞൻ പണിക്കർ വർഷത്തിലൊരിക്കൽ ഓണനാളിൽ സ്വന്തം തറവാട്ടിലെത്തുമായിരുന്നു. പാവപ്പെട്ട നാട്ടുകാർക്ക് ഓണപ്പുടവയും ഓണസദ്യയും നൽകി. വറുതിയുടെയും ദാരിദ്ര്യത്തിന്റെയും ആ കാലത്ത് പുടവ ലഭിക്കുന്ന ഈ സ്ഥലത്തെ ആളുകൾ ഓണപ്പുടവയെന്ന് വിളിച്ചു. പിന്നീടത് ലോപിച്ച് ഓണപ്പുടയായി. അദ്ദേഹത്തിൻ്റെ പണ്ട് കാലങ്ങളിൽ അഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശിഷ്യന്മാർ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു, ഓണപ്പുടവ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നത്. ഓണത്തിന് പുടവ കൊടുക്കാറുണ്ടായിരുന്നു കളരിക്ക പണിക്കുമാർ കളരി നടത്തുമ്പോൾ. അപ്പോൾ അത് കാരണം സ്ഥിരമായിട്ട് പിന്നീട് അത് ഓണത്തിന് പുടവ കൊടുത്ത കാരണം ഓണപ്പുട ഓണപ്പുട എന്ന് സ്ഥിരപ്പേര് വന്നതാണ്. കുഞ്ഞൻ പണിക്കരുടെ കളരിയും അദ്ദേഹത്തിൻ്റെ സമാധിയും ഇന്നും നാട്ടിലെ ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പാണ്. ഓരോ ഓണക്കാലം വരുമ്പോഴും ഓണപ്പുടയുടെ പാരമ്പര്യത്തിൻ്റെയും ഓണപ്പുടവയുടെയും കണ്ണികൾ ഇടപൊട്ടാതെ നിലനിർത്താൻ ശ്രമിക്കുകയാണ് ശേഷിക്കുന്ന കളരിക്കൽ തറവാട്ടുകാരും കളരിത്തറയും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.